യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കും. ഇത് സംബന്ധിച്ച് പാണക്കാട് തങ്ങൾ അന്തിമ തീരുമാനമെടുക്കും. ഹരിത നേതാക്കളെ പിന്തുണച്ചവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ നേരത്തെ പ്രതിഷേധമുയർന്നിരുന്നു. അംഗസംഖ്യ കുറച്ചാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. അംഗങ്ങളുടെ എണ്ണം 17-ൽ നിന്ന് 11-ആക്കി. സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഏറെ വാർത്താ പ്രാധാന്യം നേടിയത് MSF ദേശീയ പ്രസിഡന്റ് കൂടിയായ TP അഷ്റഫ് അലിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഹരിത നേതാക്കളെ പിന്തുണച്ചതുകൊണ്ടാണ് അഷ്റഫ് അലിയെ ഒഴിവാക്കിയതെന്ന വിമർശനം ഉയർന്നു. ഈ വിമർശനങ്ങൾ ഇല്ലാതാക്കാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കാനുള്ള തീരുമാനമെടുക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയെന്ന് ജനറൽ സെക്രട്ടറി PK ഫിറൂസ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം പറഞ്ഞു. ഭാരവാഹികളുടെ എണ്ണം കുറച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമോ എന്നൊരു ചർച്ച കൗൺസിലിൽ സ്വാഭാവികമായും ഉയർന്നു വന്നിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വിശദമായ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിൻ്റെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടി സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. അതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ്. അതിനെയാണ് വർണ്ണിച്ച് ചിലർ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു, ചിലർ സെക്രട്ടേറിയറ്റ് മരവിപ്പിച്ചു എന്നൊക്കെ വാർത്തയായി വന്നത്. TP അഷ്റഫ് അലിയുടേതുൾപ്പെടെ 6 പേരുകൾ പരിഗണനയിലുണ്ട്. എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന തരത്തിലായിരിക്കും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരണം. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടേതായിരിക്കും ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.